അല്ലാഹ് പറയുകയാണ് കണ്ണിന് കാഴ്ച ശക്തി നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ പരിതപിക്കുന്നത് എന്തിന്? فإنها لا تعمل الأبصار ولكن تعمل القلوب التي في الصدور അവന്റെ ഹൃദയത്തിന്റെ കണ്ണുകൾക്ക് അന്ധത ബാധിച്ചാൽ ഇനി അവൻ എങ്ങനെയാണ് നന്നാവാൻ കഴിയുക അവന്റെ ഹൃദയം വല്ലാതെ അതപ്പതിച്ച് അവന്റെ ഹൃദയത്തിന് അന്ധത ബാധിച്ചു കഴിഞ്ഞു ഇനി അവന് വായിൽ കേട്ടത് കൊണ്ട് പ്രയോജനമില്ല സ്വന്തം മാതാപിതാക്കൾക്ക് കണ്ണുനീര് നൽകി മകൾ മറ്റൊരുവന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ ആളുകൾ ചോദിക്കുന്നു എന്തു വെച്ചുപോയി കുഞ്ഞിന് മാതാപിതാക്കളുടെ കണ്ണുനീര് കാണാൻ അവളുടെ ഹൃദയത്തിന് കാഴ്ചയില്ല എന്ന് ഇല്ല കാരണം മാതാപിതാക്കളുടെ കണ്ണുനീര് കാണാൻ കഴിയാത്ത രീതിയിൽ ഈ മക്കളുടെ ഹൃദയത്തിന് അന്ധത ബാധിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ് ഇവരുടെ ഹൃദയത്തിന് അന്ധത ബാധിച്ചത് എങ്ങനെയാണ് ഇവരുടെ ഹൃദയത്തിന് അന്ധത ബാധിച്ചത് ആ അന്ധത ബാധിച്ചത് എങ്ങനെയാണ് എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഇന്നൽ അബദ ഇദാ ഖതിയാ ഏതെങ്കിലും ഒരടിമ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തൊരു പാപം ചെയ്താൽ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അള്ളാഹു ചില കറുത്ത അടയാളങ്ങളെ രൂപാന്തരപ്പെടുത്തുമത്രേ ഓരോ പാപം ചെയ്യുന്തോറും അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ചില കറുകറുത്ത അടയാളങ്ങൾ വീണ് ആ കറുത്ത അടയാളം അവന്റെ ഹൃദയത്തിന് പാപത്തിന് അനന്തരഫലമായി രൂപാന്തരപ്പെടുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഇദാ താബാ വസ്തഗ്ഫറാ അവൻ പശ്ചാത്തപിക്കുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്താൽ ഒരു പാപം ചെയ്ത ഉടനെ താൻ ചെയ്തതൊരു പാപമാണെന്ന് അവന്റെ ഹൃദയത്തിന് ബോധോദയമുണ്ടാവുകയും അല്ലാഹുവേ ഈ പാപം ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലോ എന്ന ബോധോദയത്തോടെ ഇദാ താബാ വസ്തഗ്ഫറാ അവൻ തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്താൽ ആ കറുത്ത അടയാളത്തിൽ ഹൃദയത്തിൽ നിന്നാകും മായിച്ചു കളയുമത്രേ വീണ്ടും അവന്റെ ഹൃദയ സ്ഫടിക സമാനമായി ജ്വലിക്കുമത്രേ അതല്ല പാപം ചെയ്തതിന്റെ കൂടെ അത് പാപമാണെന്ന് കരുതി പശ്ചാത്തലിച്ച് തിരിച്ചു വരാട് വീണ്ടും അവൻ പാപം തന്നെ ചെയ്യാൻ തീരുമാനിച്ചാൽ അള്ളാഹു പറയുകയാ ഓരോ കറുത്തടയാളങ്ങൾ ഓരോന്നോരോന്നായി അവന്റെ ഹൃദയാന്തരത്തിൽ രൂപാന്തരപ്പെട്ടു അവസാന പാപത്തിന്റെ തോതനുസരിച്ച് അവന്റെ ഹൃദയം മുഴുവന് കറുത്ത് പെരുമാളിച്ചു പോകും അതിനാണ് റാൻ എന്ന് പറയുന്നതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ആ ഒരവസ്ഥയ്ക്കാണ് റാൻ എന്ന് പറയുന്നത് അതാണ് ഖുർആൻ പറഞ്ഞത് അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കറുപ്പ് രൂപാന്തരപ്പെട്ടു അവര് നിത്യജീവിതത്തിന്റെ പാപങ്ങൾ ഹൃദയത്തിന്റെ കറുത്ത അടയാളങ്ങളായി രൂപാന്തരപ്പെട്ട് ആ കറുപ്പ് അവന്റെ ഹൃദയത്തെ മുഴുവനും പൊതിഞ്ഞു കൊടിയുമ്പോ പിന്നെ അവന്റെ ഹൃദയത്തിലേക്ക് നന്മയുടെ വേദവാക്യങ്ങൾ ഇറങ്ങി ചൊല്ലുകയില്ല ഇതാരെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞതെന്നറിയോ അവരുടെ ഹൃദയത്തിന് സീല് വെച്ചു കഴിഞ്ഞു അവരുടെ കണ്ണുകൾക്ക് അന്ധത ബാധിച്ചു കഴിഞ്ഞു ആരെ കുറിച്ചാ പറയുന്നത് അബൂജഹലിനെ കുറിച്ച് പറഞ്ഞ ആയത്തല്ല ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തെ പള്ളി ഒന്നാമത്തെ സഫിൽ മസ്ജിദുൻ നബവിയിൽ ബാങ്ക് മുഴങ്ങുമ്പോ ഒന്നാമത്തെ സഫിൽ വന്നിട്ട് അബൂബക്കർ ഉമർ റളിയല്ലാഹു തആലാ അടക്കമുള്ള പ്രബലരായ സഹാബാക്കളുടെ അടുക്കൽ വന്ന് നിങ്ങളെല്ലാം സഫ് ശരിയാക്കി നേരെ നിൽക്കണേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമത്തിന് വേണ്ടി വരുന്നുണ്ട് എല്ലാവരും സഫ് ശരിയാക്കി നിൽക്കണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മസ്ജിദിൻ നബവി അഞ്ചു വക്കത്തിന് സഫ് വ്യക്തമാക്കി നിർത്തിയിരുന്ന താടിയും തലപ്പാവും ഉണ്ടായിരുന്ന ആ മനുഷ്യനെ കുറിച്ചാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ആ മനുഷ്യൻ സ്വർഗത്തിലല്ല അവൻ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടില കാരണമേ
ആരാണെന്നറിയുമോ? ആ മനുഷ്യനാണ് മുനാഫിക്കുകളുടെ നേതാവായിരുന്ന അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂൽ. അയാളെ നിസ്കരിക്കാത്തത് കൊണ്ടല്ല, അയാളെ നോമ്പ് പിടിക്കാത്തത് കൊണ്ടല്ല, വളരെയേറെ ചിന്തിക്കണം, അയാളെ നെറ്റിയിൽ നിസ്കാരത്തരം ഇല്ലാത്തത് കൊണ്ടല്ല. പിന്നെയോ ആ മനുഷ്യനെ ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ ബസാരിഹിം ഗിശാവാ. മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ നിന്നിട്ട് ഗഗനലോകത്ത് നിന്ന് ലൗഹുൽ മഹ്ഫൂദിന്റെ രഹസ്യമായി വന്ന് ജിബി അലൈഹി സ്വലാത്തു വസ്സലാം പകർന്നു കൊടുത്ത അറിവ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭൂമുഖത്ത് നിന്ന് നേരിട്ട് കേട്ടവരാണവർ. പക്ഷേ ആ പ്രസംഗവും പ്രഭാഷണവും അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിപ്പോയില്ല. കാരണം അവരുടെ ഹൃദയം കറുത്തുപോയിരുന്നു, അവരുടെ ഹൃദയം കറുത്തുപോയിരുന്നു. ആ ഹൃദയത്തിലേക്ക് പ്രഭാഷണങ്ങൾ ഇറങ്ങിയില്ല, ആ ഹൃദയത്തിലേക്ക് അല്ലാഹുവിന്റെ വൃത്താന്തങ്ങൾ ഇറങ്ങിയില്ല. ഒന്നിച്ചാത്ത ബൈക്കിന്റെ തൊട്ട് പുറകിൽ ഒന്നിച്ചാത്ത ദൈവൻ അപകടത്തിൽ പെട്ടിട്ട് അവനെ മൂന്ന് വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുപോയ കബറിലടക്കുമ്പോഴും അല്ലാഹുവേ തലനാരടക്കാണല്ലോ ഞാൻ രക്ഷപ്പെട്ടത്, നാളെ ഞാൻ ഇതേപോലെ പോകേണ്ടി വരുമല്ലോ എന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ അവന് തോന്നാൻ കഴിയാ അവന്റെ ജീവിതത്തിലെ പാപങ്ങൾ വ്യാപകമായി അവന്റെ ഹൃദയത്തെ അല്ലാഹു സീൽ വെച്ച് കഴിഞ്ഞു. അതുകൊണ്ടാണ് അവന്റെ ഹൃദയത്തിലേക്ക് നന്മയുടെ കിരണങ്ങൾ കടയാതെ പോയത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് മഹാന്മാര് ഹൃദയത്തിന്റെ രോഗത്തിന് ചികിത്സ പറഞ്ഞപ്പോ അവര് പറഞ്ഞത് ഏതെന്നറിയുമോ? അവര് പറഞ്ഞത് ഏറ്റവും വലിയ ഡയഗ്നോസിക്കിൽ ഏറ്റവും വലിയ ലബോറട്ടറിയുടെ മരുന്നല്ല മഹാന്മാരോടുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് വരെ പറയാനുള്ള കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദര, ഇങ്ങനെ തന്നെ ഈ ലോകാവസാനം വരെ അല്ലെങ്കിൽ അവനവന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ഇങ്ങനെ തന്നെ ജീവിക്കാനാണോ? അതെല്ലാം ഒരു മാറ്റത്തിന് തുടക്കമുണ്ടാകണോ? നമ്മുടെ ഹൃദയത്തിലേക്ക് നന്മയുടെ വെളിച്ചം കടന്നു വരണോ? നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവണോ? അതിനുവേണ്ടിയാണ് ഞാൻ ഈ പ്രസംഗത്തിന്റെ കാതലായ ഭാഗത്തെ പറയുക. എങ്ങനെയാണ് മനുഷ്യന്റെ ഹൃദയത്തിന് മാറ്റമുണ്ടാവുക? അതൊരു സിമ്പോസിയം കൊണ്ട് കഴിയില്ല, അതൊരു സെമിനാർ കൊണ്ട് കഴിയില്ല, അതേതെങ്കിലും ഒരു പരിശീലന വെക്കേഷൻ ക്ലാസ് കൊണ്ട് കഴിയുന്നില്ലതല്ലോ. പിന്നെ എങ്ങനെയാണ് കഴിയുക? അതറിയണമെങ്കിൽ ലോകത്ത് ഹൃദയത്തിന്റെ ചികിത്സ പഠിപ്പിക്കാമെന്ന് ലോകത്തിന്റെ തിരുദൂതരാണ് പറയേണ്ടത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ്. ഇന്ന് ഞാൻ ഈ സദസ്സിനുള്ള പ്രത്യേക വിഷയമില്ലാത്ത ഏറെ പറയുന്നതിൽ അർത്ഥമില്ല, അല്പമാത്രമാണ് പറഞ്ഞതെങ്കിൽ ശുജായി പറഞ്ഞതുപോലെ ബുദ്ധി കൂർമതയുള്ളവർക്ക് അല്പമാത്രം പോരേ എന്ന് ശുജായി പാടിയിട്ടുണ്ട്. ബുദ്ധി കൂർമതയുള്ളവനൊരു അല്പമാത്രം ജ്ഞാനത്തിന്റെ ശിഖരം അവനെ കിട്ടിയാൽ മതി, ഹൃദയത്തിന്റെ സംസ്കരണത്തിന് വേണ്ടി കടന്നു വന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്ദൗ, മനുഷ്യന്റെ ഹൃദയത്തിൽ കാലാന്തരങ്ങളിൽ തുരുമ്പ് പിടിക്കാൻ തുടങ്ങും, അവന്റെ ഹൃദയത്തിൽ തുരുമ്പി വ്യാപകമാകും. ഓരോ സാഹചര്യങ്ങളും പാപത്തിന് അനിവാര്യമായ അവോൽപന്നം പോലെ അവന്റെ ഹൃദയത്തിൽ തുരുമ്പ് പിടിക്കുകയാ. ആ തുരുമ്പാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പാപം ചെയ്ത് പാപം ചെയ്തവന്റെ ഹൃദയം എങ്ങനെ കറുത്തു പോകുമ്പോ ഇരുമ്പിൽ തുരുമ്പ് പിടിക്കുന്നത് പോലെ, ഏത് വിധമാണോ ഇരുമ്പിനെ തുരുമ്പ് നശിപ്പിക്കുന്നത് അതേപോലെ നിങ്ങളുടെ ഹൃദയത്തെ തുരുമ്പ് നശിപ്പിച്ചു കളയും എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറഞ്ഞപ്പോ സഹാബാക്കളുടെ ഭാഗത്തു നിന്ന് ഒരു ചോദ്യമുണ്ടായി, ഹൃദയത്തിന്റെ തുരുമ്പ് കളയാനുള്ള മാർഗമേത് നബിയേ? എന്നെ കേൾക്കാനത്തെ സഹോദരങ്ങളോട്, മാറ്റത്തിന്റെ തുടക്കമുണ്ടാകേണ്ടത് അവനവന്റെ ഹൃദയത്തിൽ നിന്നാണ്, അല്ലാതെ സിമ്പോസിയം നടത്തിയിട്ടല്ല, സെമിനാറുകളുടെ തുടക്കത്തിൽ നിന്നല്ല. അവനവന്റെ ശരീരത്തിന്റെ മധ്യഭാഗത്ത്
വലതുഭാഗ തടത്തോട്ട് തിരിഞ്ഞിരിക്കുന്ന 450 ഗ്രാം തൂക്കമുള്ള ഒരു മുട്ടിയുടെ വലിപ്പമുള്ള ഒരു അവയവമുണ്ട്. ആ ഒരു ചെറിയ അവയവത്തെ സംസ്കരിക്കാൻ അവനവന് തന്നെ കഴിഞ്ഞില്ലത്. ആറടി പൊക്കമുള്ള മനുഷ്യ, 100 കിലോ ഭാരമുള്ള മനുഷ്യ, 100 കിലോ ഭാരമുള്ള നിനക്ക് 450 ഗ്രാം തൂക്കമുള്ള ഒരു അവയവത്തെ നന്നാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നിന്നെ ആരാണ് മനുഷ്യനെന്ന് പറയുക? ഹബീബായ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഓ അമാ ജലാഉഹ, യാ റസൂലല്ലാഹ്, നബിയേ നിങ്ങളുടെ ഹൃദയത്തിന്റെ തുരുമ്പ് കളയാനുള്ള മാർഗം ഏതാണ്? എന്നെ കേൾക്കാനെത്തവരോട്, അങ്ങകരെ മാറി നിന്നവരോട് അവനവന്റെ ഹൃദയത്തിന് സംസ്കരണം എന്നാണ് മുത്ത് റസൂല് പറഞ്ഞത്. രണ്ടേ രണ്ട് മാർഗമാണ്. ആ മാർഗം ഏതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, പാതിരാത്തിൽ എല്ലാവരും ഉറക്കത്തിന്റെ കരിമ്പടം പുതച്ചു കിടക്കുമ്പോ രാത്രി എഴുന്നേറ്റ് നിന്ന് തഹജ്ജുദ് നിസ്കരിക്കാനല്ല, നിങ്ങളെ തസ്ബീഹ് പിടിച്ചിട്ട് ദിക്ര വർദ്ധിപ്പിക്കാനല്ല, അല്ലാഹുവിന്റെ റസൂല് രണ്ട് പ്രായോഗിക മാർഗങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒന്ന് ദിക്റുൽ മൗതി, മരണത്തെ ഓർക്കുക, ദിക്റുൽ മൗതി, മരണത്തെ ഓർക്കുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് ഒരു സഹാബി പറഞ്ഞു, വല്ലേ യാ റസൂലല്ലാഹ്, നന്നാകണമെന്ന് ആഗ്രഹമുണ്ട് നബിയേ, പക്ഷേ എത്ര ശ്രമിച്ചിട്ടും എന്റെ ജീവിതത്തിൽ എനിക്ക് മാറ്റം വരുന്നില്ലല്ലോ, എന്റെ ജീവിതത്തിലും മാറ്റം വരാണ്, എന്തെങ്കിലും ഒരു പോംവഴി പറയാൻ പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്, സഹാബി നിനക്ക് മാറണോ, നിനക്ക് പരിവർത്തനം ഉണ്ടാവണോ, ആവണം നബിയേ, എന്നാൽ അതിന് ഒറ്റ ദിക്ർ മാത്രമേ ഉള്ളൂ. അതേതെന്നറിയോ? കന്നക്കെ തമൂതാ, നാളെയാണ് നീ മരിക്കുന്നതെന്ന് ഉറപ്പിക്കുക. ഇന്നെന്റെ ജീവിതത്തിന്റെ അവസാന ദിവസമാണ്. നാളെ പ്രമാണം കാണാൻ ഞാൻ ഉണ്ടാവില്ല, നാളത്തെ ഉദയം ഞാൻ കാണില്ല. നാളെ ഞാൻ മരിക്കുമെന്ന് ഉറപ്പിക്കുക. ഏത് സമയം ാണ് മരണം നമ്മെ തേടിയെത്തുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ഈ അടുത്ത കാലത്ത് മലയാള കേരളത്തെ പിടിച്ചു കുലുക്കിയ ദുരന്തമാണ് പരവൂര് പുട്ടിങ്ങൾ ക്ഷേത്രത്തിലെ വെടിക്കെട്ട് ദുരന്തം. ആ ദുരന്തം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ നാട്ടിലെത്തിയിട്ട് ദുരന്ത സ്ഥലം സന്ദർശിക്കാൻ പോകവ് അവിടെ പോയി ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോ സമീപത്തുണ്ടായിരുന്ന ഒരു തദ്ദേശവാസി എന്നോട് പറഞ്ഞു, സ്ഥാട് ഈ വെടിക്കെട്ട് അപകടം നടക്കുന്നത് പുലർച്ചെ 4 മണിയോടടുത്തുക, അതേവരെ വൈകുന്നേരം തലേ ദിവസം രാത്രി 8 മണി മുതൽ ഞാനും എന്റെ മകനും ആ വെടിക്കെട്ടിന്റെ പുറ കാഴ്ച കാണാനുണ്ട്. അത് കണ്ട് കണ്ട് രാവിലെ 4 മണി വരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവസാനത്തെ വെടിക്കെട്ട് നടക്കാൻ പോവുകയാ. തലേ ദിവസം 8 മണിക്ക് തുടങ്ങിയ വെടിക്കെട്ടിന് സമാപനം കുറിച്ച് അതിന്റെ ആശാന്മാരുടെ ചോയ്സായിട്ട് നടക്കുന്ന അവസാനത്തെ സമാപന വെടിക്കെട്ട് നടക്കാൻ പോവുകയാ. അവസാനത്തെ പൊടിപൂരം കാണാൻ എല്ലാവരും ആകാംക്ഷയോടെ വെടിപ്പുരയുടെ അടുത്തേക്ക്, വെടിക്കെട്ട് നടക്കുന്നിടത്തേക്ക് അടുത്തു. ഞാനും അത് അടുത്തു നിന്ന് കാണാൻ ആഗ്രഹത്തോടെ പോയപ്പോ എന്റെ മകൻ എന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞ, അച്ഛാ എനിക്ക് ഉറക്കം വരുന്നു, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു പറഞ്ഞ് കുഞ്ഞു കരയാണ്ടുടങ്ങ്. ഞാനവരോട് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, ഇതേവരെ ഇതുകൂടി കണ്ടിട്ട് പോവാ, എന്തെന്നറിയില്ല, എന്തിനെന്നറിയില്ല, പതിവില്ലാത്ത വാസീരന്റെ കുഞ്ഞുമോനെ കയ്യിൽ പിടിച്ചെന്നെ വലിച്ചു, എനിക്ക് വിശക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. ഞാൻ അവനൊരു വെള്ളം വാങ്ങിച്ചു കൊടുത്തിട്ട് തിരിച്ചു വരാന്ന് കരുത്, എന്റെ കുഞ്ഞെന്നെ കയ്യിൽ പിടിച്ചു ബലമായി പിടിച്ചു കൊണ്ടുപോയി. ഞാൻ അപ്പുറത്തേക്ക് ഒരു 500 മീറ്റർ മാറിയില്ല, ആകാശത്തേക്ക് മാറിവില്ല പൊട്ടിലിടരുന്നത് പോലെ നയനമനോഹരമായ കാഴ്ച കാണിച്ച ക്ഷേത്ര പരിസരത്ത് അതാ തീവോളങ്ങൾ മേഘജാലത്തിന് പിടിച്ചതുപോലെ പൊട്ടുയരുന്നു. ചിതൽ കഷണങ്ങൾ, കോൺക്രീറ്റ് കഷണങ്ങൾ വായുവിൽ ഉരുന്നു പോകുന്നു. ആ ഒരു സമയത്തെങ്ങാനും ഞാൻ അവിടെ നിന്നിരുന്നത് എന്റെയും എന്റെ മകനെ ഈ ചിതറിത്തെറിച്ച ശരീരാവശിഷ്ടങ്ങൾ ഈ ഭാഗത്ത് കാണുമായിരുന്നു എന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ആ സമയത്ത് നിന്റെ മറുഭാഗത്ത് വെടിപ്പുരക്ക് തീ പിടിച്ചിട്ട് കോൺക്രീറ്റ് ഭീമുകൾ തകർന്നു കിടക്കുന്നുണ്ട്. അയാൾ എന്നോട് പറഞ്ഞ്, തകർന്നു കിടക്കുന്ന കോൺക്രീറ്റ് ഭീമുകളുടെ ഇടയിൽ 5 ശരീരങ്ങളാ കുടുങ്ങിക്കിടന്നത്, അതിന്റെ അടിയിൽ കെട്ട് അരങ്ങറിഞ്ഞു പോയോ? ആ ദുരന്തത്തിന്റെ കഥ അനുസ്മരിച്ച രവീശ് എന്ന ഫയർഫോഴ്സുകാരൻ പിന്നെ എഴുതി വെച്ചല്ലോ, ഞാൻ ആ വെടിക്കെട്ടിന്റെ ദുരന്തത്തിന്റെ കഥ കേട്ടിട്ട് 11 മിനിറ്റ് കൊണ്ട് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. എല്ലായിടത്തും
ولكن ولكن ولله تكبيره